പിടി മണലെടുത്തിട്ട് മുറുക്ക് പിടിക്കാൻ ശ്രമിച്ചാൽ അത് എന്ത് ചെയ്യും? അത് ഊർന്നു പോകും. ഈ മതത്തിന്റെ ചങ്ങല ഇവർ കൂടുതൽ കൂടുതൽ കടുപ്പിക്കാൻ ശ്രമിക്കും തോറും അതങ്ങ് പൊട്ടിപ്പോകുകയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിൽ നിന്നും ഊർന്ന് താഴെ വരികയാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. സ്ത്രീകളാണ് ഇയാൾ പറയുന്നുണ്ട്, ഈ അബൂബക്ക് ഇത് പിന്നെ റഹ്മത്തുള്ള കാസിമി മൂത്തയുടെ ജൂസ് ഉസ്താദ് എന്ന ഇദ്ദേഹത്തെ പറയുന്നത്. കാരണം ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയതാണ് കുടിക്കരുത് എന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞുപോയി. അതുകൊണ്ട് ഇദ്ദേഹത്തെ ജ്യൂസ് ഉസ്താദ് എന്നാണ് പറയുന്നത്. വളരെ വിഡ്ഢിയാണ്. എന്നാൽ ചില സമയത്ത് ഇദ്ദേഹം ചില വിഷയങ്ങൾ പറയും. മുസ്ലിങ്ങൾ കൊന്നതുപോലെ മനുഷ്യനെ ആര് കൊന്നിട്ടുണ്ടെന്നൊക്കെ ആള് സത്യസന്ധമായിട്ട് ചില വസ്തുതകൾ അങ്ങ് തുറന്നു പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെങ്ങനെയാണോ മുസ്ലിം സ്ത്രീകളെ ഒരു ഭോഗവസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, ആ ശ്രമിക്കുമ്പോഴെല്ലാം അവരാ ചങ്ങല ആ വേലികളൊക്കെ പൊളിച്ചടുക്കി അവര് രംഗത്ത് വരുവാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഇന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ കേൾക്കും. ടിക്ടോക്കിൽ ആരാ താരമായത്? കാസർഗോഡൊക്കെ അതീവ സുന്ദരികളായ സ്ത്രീകള് ടിക്ടോക്ക് ചെയ്ത് വിജയിച്ചപ്പം അത് കണ്ട് ആസ്വദിക്കുന്ന ഉസ്താദുമാരാണ് പറഞ്ഞത് ഹറാമാണെന്ന്. ഇവന്മാരത് കാണുന്നില്ലേ? ഇവർക്ക് അത് രാത്രി ഫോൺ സൈറ്റുകൾ കാണാത്ത ഉസ്താദുമാരില്ല എന്നാണ് ഒരു ഉസ്താദ് ഒരിക്കലും പബ്ലിക്കിൽ പ്രസംഗിക്കുന്നത്. കാരണം ഇത് കണ്ടിട്ടാണ് ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് കയറി പിടിച്ചാലോ എന്നൊക്കെ ഇവർക്ക് തോന്നുന്നത്. 6 പെൺകുട്ടികൾ ഇന്ന് ബിഗ് ബോസിൽ ഉണ്ട്. എന്തേ ഇവർക്ക് നോമ്പ് കാലമല്ലേ? ഇവർക്കൊന്ന് പള്ളി വിലക്കി കൂടെ? ഇവര് മുസ്ലിം അല്ല എന്ന് ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാം. എന്താ പറ്റാത്തത്? ഇന്നത് നടക്കില്ല. കാരണം മുസ്ലിങ്ങൾ ഏറെ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ വിമർശിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോം വീണ് കിട്ടി. അതവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ റഹ്മത്തുള്ള കാസിമിയുടെ വാക്കുകൾ സാന്ദർഭികമായിട്ട് ഞാനത് ഓർമ്മിപ്പിച്ചതാണ്. നമുക്ക് ഇനി അയാളുടെ വാക്കിലേക്ക് തന്നെ മടങ്ങി വരാം. ആലോചിക്കണം, പെണ്ണങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ പ്രവാചകൻ. മക്കയിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകന്റെ ഭാര്യ ഉണ്ടല്ലോ ഖദീജ, അന്ന് ഇവരെ കല്യാണം കഴിച്ചിട്ടില്ല. പാപ്പയുണ്ട്, പിന്നെ ഹുവൈലിദ്, പിന്നെ ഹുവൈലിദിന്റെ മകൾ ഖദീജ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അയാൾ വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും വന്നു ചേർന്നത് ഈ മകളിലാണ്. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു പെണ്ണിന് സമ്പത്തില്ല, പാപ്പയുടെ സമ്പത്തിൽ ആണിന് കിട്ടുന്നതിന്റെ പകുതിയേ ഉള്ളെന്ന് പറഞ്ഞു. അതായത് നബി വരുന്നതിന് മുമ്പ് മക്കയിൽ മുസ്ലിം സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ഒരുപാട് സെർവന്റുമാരെ വച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മൈസറത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ ഒരു തോഴിയുണ്ട്. അവരാണ് മുഹമ്മദിനെ ഖദീജയ്ക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ. ഈ ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ സെർവന്റായി തൊഴിലാളിയായിട്ടാണ് മുഹമ്മദ് നബി എൻട്രി ചെയ്യുന്നത് തന്നെ. പിന്നെ ഇവരെങ്ങനെ പറയും പെണ്ണങ്ങാടിയിൽ കയറിയിട്ട് വിജയിച്ചിട്ടില്ല എന്ന്? അങ്ങനെ മക്കയിൽ വിജയിച്ച സ്ത്രീയാണ് ഖദീജ. അയാൾ പറയട്ടെ, ഓത്തിന്റെ കറുത്ത ഉപ്പായിട്ട് ഓത്തിന്റെ പോലത്തെ പെണ്ണുങ്ങളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ നാവിലൊക്കെയാണ്. മര്യാദക്ക് മുന്നോടി മര്യാദ കിട്ടാൻ ഇവരുണ്ടായിട്ടെ. പർദയെ കുറിച്ചാണ് പറഞ്ഞത്, കറുത്ത പോത്തിന്റെ കുപ്പായിട്ടുണ്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ടാവും. ഇതൊന്നും നമ്മുടെ സുന്ദരമായിട്ട് ന്യായം നിങ്ങൾ കണ്ടിട്ടില്ല വിചാരിക്കണ്ട. നിങ്ങളെ എല്ലാ വീട്ടിലും എല്ലാം കൂടെ നിങ്ങൾക്ക് മതികൾക്കാൻ അല്പം നേരെ പറയോ. മര്യാദ കമ്മാൻ്റെ പണിയത്തിൽ നല്ലതാണ്. ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. പെണ്ണുങ്ങൾ മുദ്രാവാക്യം അതായത് ബാങ്ക് ഇല്ല, ഒരു നെബിച്ചി ഇല്ല, മലക്കുകളിൽ ആണുങ്ങളില്ല,
പിന്നെ നിനക്കൊക്കെ എന്ത് കുന്തമാണ് ഇസ്ലാം നൽകുന്നത് എന്ന്. ഓ, ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളുടെ താഴെ ഈ ലിങ്കുകൾ പലപ്പോഴും കാണാറുണ്ട്. അതായത് മുസ്ലിങ്ങൾ തന്നെ ഇത്തരം വസ്തുതകളെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും മറുപടി പറയാനും പഠിച്ചിരിക്കുന്നു. അതായത് ഇനിയും ഇപ്പോൾ ഇവരുടെ ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. ഇനി മുസ്ലിം സമുദായം അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യമില്ല. ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ നമ്മൾ എടുത്താല് കോൺഗ്രസും മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് മാറി മാറി കേരളം ഭരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടുരാജാക്കന്മാരുണ്ടാക്കിയതിനേക്കാൾ ഒരു ചെറിയ മാറ്റം പോലും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഗോത്രകാലത്തേക്കാണ് ഇവർ ഈ പുരോഗമന മനുഷ്യനെ കൊണ്ടുപോയത്. ഇവർ കോൺഗ്രസ് രാജ്യത്തിന്റെ അധികാരം കൈയാളിയതോടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ വളർന്നു. എത്രത്തോളം വാനോളം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടാ പാകിസ്ഥാൻ തകർന്നത്? ഇവര് പറഞ്ഞു നോട്ട് നിരോധനം തകർത്തത് രാജ്യത്തെ അതേ പാകിസ്ഥാനെയാണ് തകർത്തത്. ലോക തീവ്രവാദത്തിന്റെ തലസ്ഥാനമായി പാകിസ്ഥാനെ വളർത്തിക്കൊണ്ടു വന്നതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചതാര? കോൺഗ്രസ് ആണ്. കള്ളനോട്ട്, മയക്കുമരുന്ന്, സ്ത്രീവിരുദ്ധ ഇസ്ലാം മത തീവ്രവാദ പ്രവർത്തനങ്ങള് ഇന്ത്യയിൽ ഇത് ശക്തി പ്രാപിച്ചത് ഇവരുടെ വരവോടെയാണ്. ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതുവരെ, പാകിസ്ഥാൻ ജയ് ജയ് എന്ന് വിളിക്കുന്നതുവരെ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഇവരാണ്. ഇസ്ലാമിലെ ഏറ്റവും ഗോത്രീയ ആചാരത്തെ പോലും വാനോളം തലയിലേറ്റിക്കൊണ്ട് നടന്നത് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകളാണ്. ഇതെല്ലാം അടിച്ചു നിരപ്പാക്കി ഈ രാജ്യത്തെ, ഈ രാജ്യത്തിന്റെ നിയമത്തെ ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. എൻ ഐ എയുടെ വേട്ട നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതിന്റെ ഭാഗമാണ്. അതായത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിവേരെവിടെയാണ് കിടക്കുന്നത് എന്ന് വളരെ കൃത്യമായി നരേന്ദ്രമോദി മനസ്സിലാക്കി അജിത് ഡോവൽ ഒപ്പം നിന്ന് അതിന്റെ ചുക്കാൻ പിടിച്ചു. ഇതൊരിക്കലും ഇവർക്കാർക്കും കാണാൻ പറ്റില്ല. ഒരു പക്ഷേ നരേന്ദ്രമോദി അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഭൂപടത്തിൽ പോലും കാണുമായിരുന്നില്ല. പാകിസ്ഥാനെ ഇന്ന് തപ്പി നടക്കുന്നത് പോലെ ഭൂപടത്തിൽ പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ തപ്പി നടക്കേണ്ടി വരുമായിരുന്നു. സത്യവും ധർമ്മവും വിജയിക്കണം, ഇതാണ് ഭാരതീയ സംസ്കാരം. ആ സംസ്കാരത്തിനുള്ള ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ വേദികളാണ് ഈ രാജ്യത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ശക്തമായ ഒരു നേതൃത്വം വേണമായിരുന്നു ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇത് ആരാലും എതിർക്കപ്പെടാൻ കഴിയില്ല. ഇവിടെ കിടന്ന് എതിർക്കാമെന്നുള്ളതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല. അപ്പോൾ ഈ രാജ്യത്തെ മത തീവ്രവാദത്തിൽ നിന്നും, സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ നിന്നും, മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് തുല്യത വരുത്താൻ ആണിനേക്കാൾ എത്തേണ്ട ഒരു പെണ്ണിനും ആണോളം എത്താൻ ഇവരുടെ രണ്ടുപേരുടെയും, ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും വോട്ടിന് ഈക്വൽ വാല്യൂ കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ആണിനോളം താഴെയല്ല പെണ്ണ്, പെണ്ണിനോളം താഴെയല്ല ആണും, നമുക്ക് സമത്വം മതി എന്ന് പറയുന്ന രൂപത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരാനാണ് ഈ രാജ്യം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളും അതിലൊരാളായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കലാപങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ നമ്മൾക്കറിയാം. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിനെ എത്രത്തോളമായിരുന്നു ഇവിടെ ഇടതും വലതും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചത് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ നടന്ന 2022 നടന്ന ഒരു കലാപമായിരുന്നു വിഴിഞ്ഞം തുറമുഖ കലാപം. അത് നടത്തിയത് ക്രൈസ്തവ വിഭാഗത്തിലെ ലത്തീൻ അതിരൂപതയായിരുന്നു നടത്തിയിരുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഒരു പോലീസ് കത്തിക്കുന്ന ആ സംവിധാനം വരെ എത്തിയിരുന്നു ഇവരുടെ അതിക്രമം എന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് പുറത്തു വന്നൊരു വാർത്തയാണ്, തിരഞ്ഞെടുപ്പിനോടുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വാർത്തയാണ്. ഇന്ന് അതിലെ 190 കേസ് 199 കേസുകളിൽ
157 കേസുകൾ വിഡ്രോ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത. ആലോചിച്ച് നോക്കണം, നമ്മുടെ രാഷ്ട്രീയക്കാർ എത്രത്തോളമാണ് നമ്മുടെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോ നേരെ തിരിച്ച് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോ ഇവിടെ നമുക്കറിയാം ആർ എസ് എസിന്റെ ഹിന്ദുത്വ സംഘടനകൾ, ഹിന്ദുത്വ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മുദ്രകുത്തപ്പെട്ട ഒരു വലിയ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമുദായമുണ്ട്. ആ സമുദായമായിരുന്നു ഇവിടെ മാത്രമാവേണ്ട, കേരളത്തിൽ മാത്രമാവേണ്ട, തിരിച്ച് നമ്മൾക്കറിയാം ഇവിടെ ശബരിമല വിഷയം നടന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് കേസാണ് ആ വെറും നാമജപം മാത്രം ജപിച്ച് പ്രതിഷേധിച്ച ആ ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേസുകൾ ഇത് നേരെ തിരിച്ചാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഹിന്ദു തീവ്രവാദികൾ എന്ന് മുദ്രകുത്തപ്പെട്ട ആർ എസ് എസുകാർ, എന്നാൽ ആർ എസ് എസുകാർക്ക് ആദ്യം രാഷ്ട്രമാണ് പ്രധാനം, ഭാരതം എന്ന് പറയുന്നത് അവരുടെ അമ്മയാണ് എന്നത് മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ പരമ പവിത്രമായുള്ള മുദ്രാവാക്യം. അത്തരത്തിലുള്ള അവരെ മുദ്ര കുത്തിക്കൊണ്ട് അവരായിരുന്നു അവർ ചെയ്ത കുറച്ച് കേസുകൾ നരേന്ദ്രമോദിജി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മൾക്കറിയാം ഭാരത് അരി എന്ന് പറഞ്ഞുകൊണ്ട് 29 രൂപയ്ക്ക് നരേന്ദ്രമോദി ഇവിടെ അരി വിതരണം ചെയ്ത സമയത്ത് അതിന് ബദലായിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ തവണ അയാൾക്ക് ജയിക്കാൻ വേണ്ടി കിറ്ററിഞ്ഞു വീഴ്ത്തിയ പോലെ തന്നെ ഇന്ന് ജനങ്ങളെ കെയർ റൈസ് എന്നും പറഞ്ഞുകൊണ്ട് വെള്ള ചാക്കിൽ പച്ച ലെറ്ററിൽ എഴുതിക്കൊണ്ട് പച്ച വിട്ടിട്ടൊരു കളി ഇയാൾക്ക് ഇല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അത്തരത്തിൽ ആ ഒരു കെയർ റൈസ് ഇവിടെ വിതരണം ചെയ്തു. ഇന്ന് വന്ന വാർത്തയായിരുന്നു